ഇന്ന് നമ്മുടെ വീഡിയോയിലെ താരം ഒരു താരം തന്നെയാണ്, നമ്മുടെ ബാക്ക്യാർഡിലെ സ്റ്റാർ ഫ്രൂട്ട് ആണെന്ന്. അത് കരമ്പോള എന്നും പറയും, ഇതിനെ ചതുരപ്പുളി എന്നും പറയും, വൈരമ്പുളി എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക്യാർഡിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ട് മരമാണ്, ഒരു ബുഷാണ്. വലിയ മരമൊന്നും ആകുകയില്ല. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച 3 അടിയുള്ള ഒരു തൈ വാങ്ങിച്ചു വെച്ചതാണ്. 2 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇത് കായ്ക്കുകയും ചെയ്തു. ഇത് ബഡാണോ അതോ സീഡ് ഇട്ട് കിളിപ്പിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വേണേലും ഇത് കിളിപ്പിക്കാം. സീഡിട്ടും വെക്കും, കമ്പ് വെച്ചും കിളിപ്പിക്കാറുണ്ട്. സീഡിട്ട് കിളിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ തണ്ട് വെച്ച് കിളിപ്പിക്കുന്നതാണെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ ഒക്കെ മുക്കി വെച്ചാൽ അത് ശരിക്കും കിളുത്ത് വരുള്ളൂ. അത് പെട്ടെന്ന് കായ്ക്കും. സീഡിട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വേഗം കിളുത്തു. ഇതിലേത് എങ്ങനെയുള്ള തൈയായിരുന്നു എന്നറിയത്തില്ല. 2 വർഷമൊന്നും ആയില്ല, അതിന് മുമ്പേ നിറയെ കായ്കളുണ്ടായി. ഈ സ്റ്റാർ ഫ്രൂട്ട് 2 ടൈപ്പ് ഉണ്ട്, മധുരം ഉള്ളതുകൊണ്ട് പുളി ഉള്ളതുകൊണ്ട്. ഇത് കണ്ടാൽ നമുക്കൊട്ട് തിരിച്ചറിയത്തുമില്ല മധുരമുള്ളതാണോ പുളിയുള്ളതാണോ. നഴ്സറിയിൽ നിന്ന് നമുക്ക് തൈ വാങ്ങിച്ചു വെക്കുമ്പോൾ ഇത് കണ്ടാൽ അറിയത്തില്ല. മധുരമുള്ള മരത്തിൽ നിന്ന് തന്നെ സീഡിട്ട് കിളിപ്പിച്ചാലേ മധുരമുള്ളത് കിട്ടുള്ളൂ. മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമൊന്നുമല്ല, ചെറിയ പുളിയും ചെറിയ മധുരവും കൂടിയ ഒരു ടേസ്റ്റാണ്. മറ്റതിന് നല്ല പുളിയുക. കായ് നന്നായിട്ട് പഴുക്കുമ്പോൾ ഒരു ചെറിയ ഓറഞ്ച് കളറാകും. ഇപ്പം ഇതൊരു യെല്ലോ കളറേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പച്ചയും അതുപോലെ ഇളം കായും പഴവും ഇവിടെ ഞങ്ങൾ പല ഉപയോഗത്തിനെടുക്കാറുണ്ട്. അതെന്തൊക്കെ ഉപയോഗങ്ങൾ കാണുന്നോ ഇവിടെ ഒന്ന് കാണിക്കാം. ചിലപ്പോൾ നിറച്ച് കായ്ച്ചു കിടക്കുമ്പോൾ പൈങ്കിളി വന്ന് ഇത് മുഴുവൻ തിന്നും. അത് പച്ച പിഞ്ചു കായ് മുഴുവൻ കൊത്തിപ്പറിച്ച് കളയും. ഇത് പഴുത്തത് തിന്നുകയല്ല, നിറച്ച് കിടക്കുമ്പോഴാണ്. അത് ചില പ്രാവശ്യം കായ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നട്ടപ്പം കുറച്ച് വളം ചെയ്തത് മാത്രമേ ഉള്ളൂ, പിന്നെ വളം ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഇതങ്ങ് വളർന്നു പോകും. ഇത് കുറച്ച് പൊക്കവും വെക്കും ചിലപ്പോൾ, എന്നിട്ട് കായല്ല നിറയെ ഉണ്ടാകുമ്പോൾ ഒടിഞ്ഞു പോകും കാറ്റ് വരുമ്പോൾ. അതുകൊണ്ട് ഇത് പ്രൂൺ ചെയ്ത് നിർത്താറുള്ളത്, ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് നിർത്തും. എന്നാലും കായ്ച്ചോളൂ, തീർത്ത് വെട്ടിക്കളയാതിരുന്നാൽ മതി. സൂര്യപ്രകാശം ഉള്ളിടത്ത് നിന്നാൽ നന്നായിട്ട് കായ്ച്ചോളൂ. അതിൻ്റെ തടിയലാണ് ഈ ചിലിമ്പിപ്പുളി കായ്ക്കുന്നത് പോലെ തന്നെ ആ വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ ഈ മരം. അതുകൊണ്ട് അതെല്ലാം അതിൻ്റെ തടിയലാണ് ആ സ്റ്റെമ്മയിലെല്ലാമാണ് കായ്ച്ചു കിടക്കുന്നത്. ഈ ചെടി ഒരു സെൽഫ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉള്ളതാണ്. അതുപോലെ വലിയ ചൂടും കാറ്റും ഒക്കെ വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ താഴോട്ട് വരും, താഴോട്ട് മടങ്ങിക്കിടക്കും. തൊട്ടവാടിയൊക്കെ പോലെ ഇല്ലേ, അതിന് അതുപോലെ തന്നെ ഇതിനും ഉണ്ട്. അതിൻ്റെ വേനലും ചൂടും ഒക്കെ വരുമ്പോഴത്തേക്കിനും ചിലിമ്പിയുടെ ഇല കണ്ടോ, നല്ല വെയിലത്ത് മടങ്ങി ഇല താഴോട്ട് വന്നിരിക്കുന്നു. ആ വർഗത്തിൽ പെട്ടത് തന്നെയല്ല ഇതും, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതും. ലൈലാക്ക് കളറുള്ള ഇതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ പൂക്കളാണ്, കൊല കൊലയായിട്ട് ഇങ്ങനെ അതിന്റെ സ്റ്റെമ്മേ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്, നിറയെ നിൽക്കും ചില സീസണിൽ. ഇപ്പൊ ഇതിലധികം പൂവുകളില്ല, കായുള്ളത് കൊണ്ട് നല്ല നല്ല ഭംഗിയാണ്. നിറയെ പൂവുകളുടെ നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ച് കായകൾ പറിക്കാമേ, പഴവും പച്ചയൊക്കെ. ഞങ്ങൾ എങ്ങനെയാണ് ഈ പച്ചയും പഴുത്തതും ഒക്കെ ഉപയോഗിക്കുന്നതെന്നൊന്ന് കാണിക്കാം. ഇതൊന്ന് വെട്ടി ഒതുക്കി നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടെ ബുഷിയായിട്ട് നിർത്താം, എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഴമൊക്കെ പറിക്കാനും എളുപ്പമുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ കുറച്ച് തണലും കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് കുറച്ച് ഉയർത്തിയാണ് നിർത്തിയിരിക്കുന്നത്. പുറത്തു തന്നെ ഇരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം, മഴയൊക്കെ മാറിയല്ലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ആകാശവള്ളരിയായി കാണുന്നത് അപ്പൊ പ്രൂൺ ചെയ്ത് ഒരുക്കി നിർത്തിയിരിക്കുക അടുത്ത സീസണിലേക്കുള്ള കായാകാൻ വേണ്ടിയിട്ട്. ആ അതെ, കായുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇനി കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ കിളിപ്പൊക്കെ വന്ന് അതെ കൂടുതൽ കായുണ്ടാവും.
ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇവിടെ ഇരുന്ന് ഈ പഴങ്ങളൊക്കെ മുറിക്കുന്നത് എങ്ങനെയാന്നൊക്കെ കാണിക്കാം. ഇത് ചെലിമ്പിക്കാ പോലെ തന്നെ ഇതും അസിഡിക്കാണ്, ഓക്സാലിക് ആസിഡ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിന്റെ എഡ്ജസ് അങ്ങ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാച്ച സാലഡിനൊക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങള്. ഇത് മുറിച്ചു കഴിയുമ്പോൾ നല്ല സ്റ്റാർ പോലെ ഇരിക്കും, അതുകൊണ്ടാണല്ലോ ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് തന്നെ പേര് വന്നത്. ആ എഡ്ജസ് മുഴുവൻ അങ്ങ് മുറിച്ചു കളയും. ഇതിനകത്ത് അഞ്ചും ആറും ഒക്കെ സീഡ് കാണും. അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാലഡിനായിട്ട് മുറിക്കുമ്പോൾ അതും എഡിബിളാണ്, കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പഴുത്തത് കൂടുതൽ ഉപയോഗിക്കുന്നത് സാലഡിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ ഇതിന്റെ പഴുത്തത് എടുത്ത് ടൊമാറ്റോയ്ക്ക് പകരം, ഇപ്പൊ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് പഴുത്തതെടുത്ത് ചിക്കനകത്തൊക്കെ സോൾട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഒരു ടൊമാറ്റോയുടെ എഫക്റ്റ് ഒക്കെ കിട്ടും അതിനും. പച്ച ഞാൻ അച്ചാറിടാൻ ഉപയോഗിക്കുന്നുണ്ട്. പച്ചയ്ക്കല്ല ഇടുന്നത്, ഇത് കീറി ഉണങ്ങും. പച്ച പറിച്ച് കുറച്ച് അധികം മൂത്ത് പോവാത്ത പച്ച പറിച്ച് ചെറുതായിട്ട് കീറും, എന്നിട്ട് ഉപ്പും മഞ്ഞളും പുരട്ടിട്ട് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങും. ഇത് ഒരു വർഷമൊക്കെ ഇരിക്കും, എന്നിട്ട് എടുത്ത് അച്ചാറിട്ടാൽ നല്ലതാണ്. പച്ച ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഇല്ല. ഇനി ഇത് ഞാൻ പച്ച പറിച്ച് അത് പിഞ്ച് പറിച്ച് തോരൻ വെക്കാറുണ്ട്. ടൊമാറ്റോയുടെ പച്ച തോരൻ വെക്കില്ലേ, അതുപോലെ തന്നെ. ആരും അറിയില്ല ഇത് ടൊമാറ്റോ അല്ലെന്ന്. പച്ച ടൊമാറ്റോ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇരിക്കും. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തോരൻ വെച്ച് അധികം മൂത്ത് പോയാൽ കുറച്ച് വാട്ടറി ആയിരിക്കും. ആ പിഞ്ച് പറിച്ച് വെക്കുക നല്ലത്, അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചാൽ ഞാൻ ചിലപ്പോൾ വെക്കും, അപ്പോഴും നല്ലതാണ്, നന്നായിട്ട് തോർന്ന് കിട്ടും തോരന്. ഇതിന്റെ ജ്യൂസും നല്ലതാണ്. ഇത് മാത്രമായിട്ട് ജ്യൂസ് ഉണ്ടാക്കാറില്ല, അല്പം ലെമണും ജിഞ്ചറും പിന്നെ മിന്റ് ഉണ്ടെങ്കിൽ അല്പം മിന്റും ഒക്കെ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഇതിന്റെ നന്നായി പഴുത്തതെടുത്ത് ഞാൻ വൈനും ഉണ്ടാക്കാറുണ്ട്. ചിലിമ്പേക്കൊക്കെ വെച്ച് നമ്മൾ വൈൻ ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ ഇത് വെച്ചും വൈൻ ഉണ്ടാക്കും. ഇതിന്റെ വൈനും നല്ലതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഉണങ്ങി വെച്ചതാണേ, ഒരു വർഷത്തോളം ഒക്കെ ആയി. മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് ഉണങ്ങി വെച്ചതാണ്. ഇത് കുറെ അധികം നാൾ ഇരുന്നോളും. ഇത് നമുക്ക് അച്ചാറിടാൻ ഉപയോഗിക്കാം, അച്ചാറിടാൻ നല്ലത്. പിന്നെ മീൻ തോരൻ വെക്കാനോ അതിനകത്തൊക്കെ ഉപയോഗിക്കാം. മാങ്ങ ഇട്ടൊക്കെ വെക്കുകയല്ലേ, ചിലിമ്പിക്ക ഉണങ്ങിയതൊക്കെ ഇട്ട് വെക്കുകയല്ലേ, അതുപോലെ തന്നെ ഇതും ഉപയോഗിക്കാം. ഇതിന്റെ പിഞ്ച് ഉണങ്ങിയാലേ കുറച്ചുകൂടെ ചെറുതായിട്ടിരിക്കും, ഇത് കുറച്ചുകൂടെ വലുത് ഉണങ്ങിയതാണ്. ഇത് പിഞ്ച് ഉണങ്ങിയതാണ്, ഇതിന്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. ഇത് നേരത്തെ ഉണങ്ങി വെച്ചിരുന്നതാണ്. ഇത് ചെറിയ കായ, ഇത് തോരനൊക്കെ വയ്ക്കാൻ, അതായത് മീൻ തോരനൊക്കെ വയ്ക്കാൻ നേരം ഇതാ ഈ പിഞ്ച് ഉണങ്ങിയതാണ് നല്ലത്. ഇത് പച്ചത്തക്കാളിക്ക വെക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഞാൻ തോരൻ വെച്ചതാണേ, ഇതുപോലെ ഇരിക്കും. കുറച്ച് കറിവേപ്പിലയൊക്കെ മുറിച്ചിട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. കോവിഡ് കാലത്ത് പച്ചക്കറിയുടെ വില കൂടുതലും പച്ചക്കറിയിലെ വിഷവും ഒന്നും നമ്മളെ തോപ്പിക്കുകയല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നട്ടുവളർത്താനും എളുപ്പമാ, ഇതിനൊന്നും ഒരു കേടുമില്ല. നമുക്ക് ഇതിന്റെ ഒരു പഴുത്ത കായെടുത്ത് അതിനകത്തെ സീഡ്സ് എടുത്ത് എങ്ങനെയാ നടുന്നത് നോക്കാം. ഇതിനകത്ത് അഞ്ചും ആറും എട്ടും ഒക്കെ സീഡ്സ് കാണുമേ,
പൾപ്പുണ്ട് അതിൻ്റെ പുറത്ത്, ആ സീഡ്സിൻ്റെ. അതെടുത്ത് തുടച്ച് കളഞ്ഞിട്ട്, നന്നായിട്ട് തുടച്ച് കളഞ്ഞ് ഉണക്കിയിട്ട് വേണം നടാൻ. ഇത് കുറേ ദിവസങ്ങൾ വെച്ച് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വെച്ചാൽ കിളുക്കുകയില്ല, അത് നശിച്ചു പോകും ആ സീഡ്സ്. നന്നായിട്ട് തുടച്ചിട്ട് പോട്ടി മിക്സറൊക്കെ നിറച്ചിട്ട് ഒരു പോട്ടിനകത്ത് വെച്ച് വേര് പിടിപ്പിച്ച് കിളിർത്ത് കഴിയുമ്പോൾ മാറ്റി വെച്ചാൽ മതി. രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ എടുക്കും ഇത് കിളിർത്ത് വരാൻ. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ മതി, നന്നായിട്ട് മൂന്നാല് ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ. വലിയ മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേ നമ്മുടെ വായിക്കാട്ടിലോട്ട് നോക്കിക്കേ, ചിത്രശലഭങ്ങളൊക്കെ വരാൻ തുടങ്ങി.